വെൽക്കം ബാക്ക് ടു നെസ് ഫ് ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ കൊല്ലം പള്ളിമുക്കിൽ പുതിയ ഹൈപ്പർ മാർക്കറ്റ് ആയിട്ടുണ്ട് ക്വിറ്റ്സ ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നീം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളോടു കൂടി ആണ് നമ്മുടെ ക്വിറ്റ്സ ഹൈപ്പർ ഉള്ളത് അപ്പോൾ പുതിയ പുതിയ ഇതുപോലുള്ള ഷോറൂംസ് ഒക്കെ ഷോപ്പൊക്കെ തുടങ്ങുമ്പോഴും ഷോറൂംസ് തുടങ്ങുമ്പോഴും ഒക്കെ ഉള്ള വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാരും മറന്നു പോകരുത് ഓക്കെ അപ്പോൾ ഇതേ ഈ നാല് ഫ്രൂട്ടീസ് ഷോപ്പിന് നയൻറ്റി നയൻ റുപ്പീസ് നമുക്ക് വില വന്നിരിക്കുന്നത് ഓക്കെ അതേ അതേപോലെ ടൂത്ത് ബ്രഷ് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ആണ് വൺ സെവൻറ്റി റുപ്പീസാണ് ഓഫർ റേറ്റ് ആണ് ടു ഫിഫ്റ്റി ഫൈവ് റുപ്പീസിൻ്റെയാണ് വൺ സെവൻറ്റി റുപ്പീസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഓറൽ ബിയുടെതാണ് ഇതിനാണെങ്കിൽ രണ്ടെണ്ണത്തിന് നയൻറ്റി നയൻ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ല ഉഗ്രൻ ഓഫേഴ്സാണ് അതുമാത്രമല്ല പുതിയൊരു ഷോപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ നല്ല കിടലൻ ഓഫേഴ്സും കാണും ഇവിടെ ഫാൻസി സെക്ഷൻ ഒക്കെ തന്നെ ഉണ്ട് നല്ല നല്ല മാലകളൊക്കെ തന്നെ കാണാനായിട്ട് പറ്റി ഇത് ടോയ്ലറ്റ് ബ്രഷാണ് അതിന് വൺ തേർട്ടി നയൻ റുപ്പീസാണ് നല്ല ലാഭമാണ് കേട്ടോ ബാക്കിയുള്ള ഇടത്തൊക്കെ ഇതിൽ കൂടുതൽ വിലയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പുതിയ കട ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും നല്ല റേറ്റ് കുറച്ചിട്ടാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾ എളുപ്പം വന്നിട്ട് പർച്ചേസ് ചെയ്തോളൂ കാരണം പുതിയ കട ആയതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ല ഓഫർ റേറ്റ് ഒക്കെ തന്നെ ഉണ്ട് മിസ്സാക്കരുത് ഓക്കെ അപ്പം ഇവിടെ ഡേറ്റ്സിൻ്റെ പിക്കിൾ ആണെന്നുണ്ടെങ്കിലും ലെമൺ പിക്കിൾസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് പിന്നെ വന്നിട്ട് നമ്മുടെ കേര കോക്കനറ്റ് ഓയിൽ വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിനാണോ കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബാക്കിയോ വൺ ഫിഫ്റ്റി എയ്റ്റ് ഓക്കെ വൺ ഫിഫ്റ്റി ഓ വൺ ഫിഫ്റ്റി നയൻ ഓക്കെ വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിന് ബാക്കിയുള്ളടത്തേക്ക് കൽപ്പശ്രീന്നും അങ്ങനെയുള്ള ഓയിലിനാണ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസ് ഇവിടെ കേരയ്ക്കാണ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസിന് ഇട്ടിരിക്കുന്നത് ഇത് കോംബോ ഓഫറാണ് സാമ്പാർ പൗഡറും ചിക്കൻ മസാലയ്ക്കും കൂടി ചേർത്തിട്ട് എഴുപത്തൊമ്പത് രൂപയുള്ളൂ സാമ്പാർ പൗഡർ നാൽപ്പത്തൊമ്പത് രൂപയോടത് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ് പിന്നെ അരിക്കുമൊക്കെ തന്ന ഓഫർ റേറ്റ് ഒക്കെ തന്നെ ഇട്ടിട്ടുണ്ട് പിന്നെ മീനും ഇറച്ചിയും ഒക്കെ ആ ഒരു കിട്ടുന്ന പ്രത്യേക സെക്ഷൻ ഇവിടെ ഉണ്ട് കിട്ടും നല്ല ഫ്രഷ് മീൻ അപ്പം ഞണ്ട് കണ്ടപ്പോഴത്തേക്കും ഞാനും മോനും ഉമ്മയൊക്കെ ഞാൻ ആരാധകരാണ് ഞാണ്ടിൻ്റെ ഫാൻസാണ് സോ അപ്പോൾ ഞങ്ങൾ ഞണ്ട് മേടിച്ചു കിട്ടും അപ്പോൾ ഇവിടെ തന്നെ ക്ലീൻ ചെയ്തു തരും വീട്ടിൽ കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ട് അത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആരും വിഷമിക്കണ്ടേ എനിക്ക് കട്ട് ചെയ്യാനേ അറിയില്ല കഴിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ പാവും ഈ കട്ട് ചെയ്യണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് തന്നെ പറഞ്ഞു ക്ലീൻ ചെയ്ത് തരാനായിട്ട് അപ്പം നമ്മുടെ എന്താ പറയുക അയലുണ്ട് നെമ്മീനുണ്ട് അതെന്തോ അഴുക മീനോ ആ മീനുണ്ട് പിന്നെ വേളാപ്പരൊണ്ട് ഒക്കെ തന്നെ ഉണ്ട് മീൻ്റെ പേര് അറിഞ്ഞുകൂടാത്തവർക്ക് അവർ പേര് സഹിതം തന്നെ അവിടെ അതിൻ്റെ കിലോയ്ക്കുള്ള റേറ്റ് അനുസരിച്ചിട്ട് തന്നെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ എന്നെപ്പോൾ വർക്ക് പേര് തീരെ അറിയില്ല അവർക്ക് പേരറിയില്ല എന്നും പറഞ്ഞു വിഷമിക്കേണ്ട അവർ പേരൊക്കെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇനി പേരറിഞ്ഞൂടാ അയ്യോ ഈ മീനിന്റെ പേരെന്താണെന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട അതായത് അഴുകയാണ് എനിക്ക് പേരേ അറിഞ്ഞുകൂടായിരുന്നു ഞാൻ അവിടെ കണ്ടപ്പോഴാണ് അത് അഴുക മീനാണെന്ന് അറിഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് മീനാണെന്ന് വെച്ചാൽ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം ഇനിയിപ്പം മീറ്റിൻ്റെ സെക്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മട്ടൻ്റെ ഷോൾഡർ നെക്ക് എന്താണ് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് സെക്ഷനിൽ ഓക്കെ അപ്പോൾ അതെല്ലാം അവൈലബിൾ ആണ് അതേപോലെ തന്നെ എല്ലില്ലാത്ത ബീഫ് എൻ്റെ ബീഫ് സെക്ഷൻ അങ്ങനെ പിന്നെ ചിക്കൻ്റെ ആണ് നിങ്ങൾ നിങ്ങളീ കാണിക്കുന്നത് എൻ്റെ അമ്മ കാണിക്കുന്നതെല്ലാം കാണുന്നത് ഓക്കെ എൻ്റെ അമ്മ നിറയെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഫിഷ് കറി വെക്കാൻ അറിയത്തില്ല ഉചാരിക്കുന്നവർക്ക് ദേ നമ്മുടെ ഷാപ്പിൽ മീൻ കറി എന്ന് പറഞ്ഞിട്ട് ദേ ഓഫ് റോഡ് കൂടി അവർ വെച്ചിട്ടുണ്ട് നേരെ കൊണ്ടുചെന്ന് തട്ടുക ചെയ്യുക അത്രേ ഉള്ളൂ അവർ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇൻസ്റ്റൻ്റ് ആണ് അതായത് നേരെ പാക്കറ്റ് തുറക്കുക പാനിലോട്ട് തട്ടിയെടുക്കുക എന്നിട്ടൊരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്നഞ്ച് മിനിറ്റ് മൂന്ന് മുതൽ ഒരു അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരെ ഇളക്കുക അതേ സാധനം റെഡി മീൻകറി വെക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട അപ്പോൾ എൻ്റെ മോന് ഞാൻ അവൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മോനെ ഞാൻ വാങ്ങിച്ചു കൊടുത്തു കേട്ടോ മീൻകറി കിട്ടില്ലെന്ന് പറഞ്ഞ് എൻ്റെ പൊന്നുമോൻ വിഷമിക്കേണ്ടത് ആവശ്യമേയില്ല ഓക്കെ ദൻ അതേപോലെ തന്നെ കപ്പ ബിരിയാണി ഫിഷ് കപ്പ ബിരിയാണി അതും ഇൻസ്റ്റൻ്റ് ആണ് ഇത് എവിടെ ഇരിക്കുന്നതൊക്കെ തന്നെ അങ്ങനത്തെതാണ് ആ മോന് ഞാൻ മേടിച്ചു കൊടുത്തത് ഫിഷ് കറിയുടെതാണ് കേട്ടോ അവന് നല്ല എരിവും അതൊക്കെയുള്ള ഫിഷ് കറി ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനറിയില്ലല്ലോ അപ്പം ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഇത് നമ്മുടെ റോസ്മേരിയുടേതാണ് കേട്ടോ അപ്പം റോസ്മേരിയുടേത് എഴുപത്തഞ്ച് ഗ്രാമിന് നൂറ്റി അറുപത് രൂപയെന്നാണ് ഇട്ടിരിക്കുന്നത് ഇത് അറേബ്യൻ മന്തി കിറ്റാണ് അയ്യോ കൊള്ളാം അല്ല അടിപൊളി ഇത് പിന്നെ സ്ട്രോബെറി ഞങ്ങൾ എടുത്തതാണ് സ്ട്രോബെറി മാത്രമല്ല ഇവിടെ ബ്ലൂബെറി എല്ലാം തന്നെ അവൈലബിൾ ആണ് അപ്പം ഇത് ബ്ലൂബെറിയുടെ റേറ്റ് എന്ന് പറയുന്നത് ടു എയ്റ്റി നയൻ റുപ്പീസാണ് പിന്നെ ബ്രോക്കോളിയുണ്ട് നല്ല ഫ്രഷ് ഫ്രൂട്ട്സുകളുണ്ട് ഫ്രഷ് വെജിറ്റബിൾസ് ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പിറകെ പിറകെ എടുക്കാനായിട്ട് തോന്നിക്കും പക്ഷേ എനിക്ക് എനിക്കാവശ്യമില്ല എൻ്റെ വാപ്പായ്ക്കും പച്ചക്കറി കച്ചവടമാണ് കൊട്ടിയം മാർക്കറ്റിൽ സോ അപ്പം നമുക്ക് പച്ചക്കറി എടുക്കേണ്ട ആവശ്യമില്ല സോ വാങ്ങിച്ചില്ല ഞാൻ ജസ്റ്റ് വിലയൊക്കെ നോക്കി ഇത് നമ്മുടെ മിൽക്കി മഷ്റൂമാണ് നൂറ് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ മുന്തിരിങ്ങയൊക്കെ ഉണ്ടായിരുന്നു കുരുവില്ലാത്ത മുന്തിരിങ്ങയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങിച്ച കേട്ടോ കുരുവില്ലാത്ത ആ മുന്തിരിങ്ങ കറുത്ത മുന്തിരിങ്ങ അത് നോക്കി ഞാൻ വാങ്ങിച്ചു പിന്നെ ഇത് കൊലയൊക്കെ ഇങ്ങനെ കെട്ടു ഇട്ടിട്ടുണ്ട് എന്താ സൗന്ദര്യ രസമുണ്ട് കാണാനായിട്ട് അതിങ്ങനെ കെട്ടു ഇട്ടിരിക്കുന്ന കാണാനായിട്ട് പിന്നെ വന്നിട്ട് ഓറഞ്ച് ഒക്കെ തന്നെ ആണ് ഇത് നമ്മുടെ അരിയുടെ സെക്ഷനാണ് കേട്ടോ ഏത് ഞാൻ വെജിറ്റബിൾസിൻ്റെ സെക്ഷൻ കാണിക്കാൻ പറഞ്ഞു ഇതാണ് ഇത് ഓക്കെ പിന്നെ ഇത് അരിയുടെ സെക്ഷനാണ് അരിയുടെ എന്ന് പറയുമ്പോൾ പല ടൈപ്പ് അരികൾ ഇനിയിപ്പോൾ പേരറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട എല്ലാം തന്നെ അവർ കിലോയ്ക്ക് എത്ര രൂപയാണെന്ന് പറഞ്ഞ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ടൈപ്പ് അരികളും ആണ് എല്ലാ ബിരിയാണി അരി എല്ലാം ഉണ്ട് ഇത് പഞ്ചസാരയാണ് കിലോയ്ക്ക് നാൽപ്പത്തി മൂന്ന് രൂപയാണ് കേട്ടോ റേറ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ പയറുണ്ടായിരുന്നു ഇപ്പം പയറും പഞ്ചസാരയൊക്കെ വാങ്ങിച്ചു കേട്ടോ ഉഴുന്ന് എല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു പരിപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പരിപ്പൊന്നും വേണ്ടായിരുന്നു പക്ഷെ ബട്ട് പയറ് വേണമായിരുന്നു കാരണം എൻ്റെ മോന് പുട്ടും പയറും പപ്പടവും കഴിക്കാൻ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പയർ കണ്ട ഉടനെ വാങ്ങിച്ചു ഇത് വിർജിൻ കോക്കനട്ട് ഓയിൽ നിർമ്മലിൻ്റെ അപ്പം അതുമൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് കൊള്ളാം കേട്ടോ അടിപൊളി ഷോപ്പ് കാരണം എല്ലാത്തിനും നല്ല റേറ്റ് കുറച്ചിട്ട് തന്നെ അവർ വിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഉമ്മയുടെ പേരിലൊരു റൈസ് സുലേഖ റൈസ് ആഹക്കുളം എൻ്റെ ഉമ്മയുടെ പേര് സുലേഖാ എന്നാണ് കേട്ടോ അങ്ങനെയത് ഇത് കുടുംബശ്രീയുടെ അരിയാണ് എൻ്റെ ഉമ്മ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നത് കിലോയ്ക്ക് നാൽപ്പത്തി മൂന്ന് രൂപ ഏതാണ്ടായിരുന്നു കേട്ടോ കുടുംബശ്രീയുടെ അരി നല്ലതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കുകയാണ് ഞങ്ങൾക്ക് ആയിപ്പർ മാർക്കറ്റിൽ എനിക്ക് എൻ്റെ മോനുമായിട്ട് വരാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കാണുന്നതൊക്കെ ഞങ്ങളിങ്ങനെ എടുക്കും തർക്കിക്കും വയ്ക്കും രസമാണ് കേട്ടോ ഇത് ജോവീസിൻ്റെ ഹെർബൽ ഷാമ്പൂ എന്താണ് ബൈ ടു ഗെറ്റ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ട് ഇവിടെ എല്ലാത്തിനും ഇങ്ങനെ ഓഫർ ആയിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടാ ഇത് നമ്മുടെ വാഷിംഗ് പൗഡേഴ്സിൻ്റെയൊക്കെ ഓഫറാണ് എല്ലാത്തിനും നല്ല കിടലൻ കിടലൻ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഈ ഓഫർ കണ്ടിട്ടാണല്ലോ നമ്മൾ അട്രാക്റ്റീവായിട്ട് ആയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത് ഇത് എയർ ഫ്രയർ ആണ് അത് സിക്സ് തൗസൻഡ് നയൻ നയൻറ്റി റുപ്പീസിൻ്റെത് ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസിനാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളതും കളയാലോക്കെടുൻ ഓഫറാണല്ലോ അപ്പം ഇമ്പെക്സിൻ്റേതാണ് ദാ ഇതിൻ്റെ ഉത്ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ദാ ഇങ്ങനെ വരും ഞാൻ നല്ല കാര്യമായിട്ട് തന്നെ തരാം കണ്ടില്ലേ ദാ ഇതാണ് സംഭവം അപ്പോൾ ഇതിനാണ് ഇത്രയും നല്ലൊരു ഓഫറൊക്കെ ഇട്ടിരിക്കുന്നത് ആൻഡ് ദെൻ ഇത് സെറ്റോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നാലെണ്ണത്തിനാണ് കേട്ടോ അപ്പോൾ ഇവിടെ എൻ്റെ കൂടെ രണ്ടമ്മമാരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാനിതൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ അവർക്ക് ഈ ബോർഡൊന്നും കണ്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ ചോപ്പർ എങ്ങനെയാണ് മോളെ ചെയ്യുന്നതെന്നൊക്കെ ചെയ്തപ്പം ചോദിച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തതാണ് കേട്ടോ ഇത് ഞാൻ കുറേ തവണ ഇങ്ങനെ ഇമ്പ്രസ് ചെയ്ത് അവിടെ നിന്നിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു കാരണം ആ അമ്മമാർക്ക് അറിയില്ല കിഡു അമ്മമാരായിരുന്നു കേട്ടോ നല്ല കോമഡി ആയിരുന്നു അവർ ശരിക്കും ഫണ്ണായിരുന്നു കാരണം ഫണ്ണി ആയിട്ട് നല്ല അവരോരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ നല്ല നല്ല സ്മാർട്ട് രണ്ട് അമ്മമാരായിരുന്നു എൻ്റെ അടുത്ത് നിന്നിരുന്നത് ഒക്കെ രസമായിരുന്നു അവരുമായിട്ട് ഞാൻ സംസാരിച്ച് അട്ടുപൊളിയായിരുന്നു കേട്ടോ ഓക്കെ ഇത് നമ്മുടെ ഫുഡിൻ്റെ സെക്ഷനാണ് ഫുഡിൻ്റെ സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചിക്കൻ സമൂസ എല്ലാ ടൈപ്പ് സമൂസ ഉണ്ട് അച്ചാറുണ്ട് ദെൻ മീറ്റ് പാപ്സ് ചിക്കൻ പാപ്സ് ഒക്കെ തന്നെ അവൈലബിളാണ് പുഡിങ്സുകൾ ആണ് അയ്യോ ഞാനും എൻ്റെ മോനും ഇവിടെ വന്ന് നിന്നിട്ട് എൻ്റെക്കോ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് പൈനാപ്പിൾ ലഡ്ഡു ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ആൻഡ് ദെൻ പേട ഉണ്ടായിരുന്നു എനിക്കിതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഡൻ പുഡിങ്സൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കിത് ഈ വൈറ്റും നല്ല ആ ഒരു കളറോടുകൂടി ഒക്കെ നല്ല രസമുണ്ട് അത് കാണാൻ സംഭവത്തിൻ്റെ പേരെന്ന് പറയുന്നത് മുഹല്ലിബത്ത് പുഡിങ് കള അല്ലേ പേരിന് തന്നെ ഒരു ഗുമ്മുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ ചോദിച്ചു അപ്പോൾ ഒരു പീസിന് സിക്സ്റ്റി റുപ്പീസായിരുന്നു അപ്പം ഞങ്ങളത് വാങ്ങിച്ചു കേട്ടോ കാണാൻ നല്ല രസമുണ്ട് കള ആ പേരിന് നല്ല ഗുമ്മ ഉണ്ട് മുഹലിബത്ത് പുട്ടിങ് അടിപൊളി ഓക്കെ അപ്പോൾ പല ടൈപ്പ് പുട്ടിങ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഉണ്ട് അപ്പോൾ അൽവ ഞങ്ങൾ വാങ്ങിച്ചു മൈദയുടെ അൽവ കൊള്ളില്ല കേട്ടോ എന്താ അരി അൽവ എപ്പോഴും ഉമ്മ പറയാറുണ്ട് അതാണ് ബെറ്റർ എന്ന് ി കേക്ക് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാൻജോ കേക്ക് ഉൾപ്പെടെ പല ടൈപ്പ് കേക്കുകൾ ഇവിടെ ആണ് ചിലതിൻ്റെ നെയിം എനിക്ക് ഞാൻ അറിഞ്ഞുകൂടാത്ത കുറേ കേക്ക് ഐറ്റംസും ഉണ്ടായിരുന്നു എല്ലാത്തിനും പേരെഴുതി വെച്ചിട്ടുണ്ട് അപ്പം പേര് ഇനി അറിഞ്ഞുകൂടാമെന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ വിഷമിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് മോണ്ട് ഈ ജ്യൂസും എടുത്തും കൊണ്ട് വന്നു പിന്നെ ഇതേ രണ്ടുപേരും കൂടി ഭയങ്കര ഡിസ്കഷൻ എന്താ സംഭവം എന്നറിയാൻ വയ്യ ഞാൻ പയ്യെ നടന്നു ചെന്നപ്പോൾ വേറെ ഒന്നും അല്ല ഇതെ ഇവിടെ അച്ചാർ കഴിച്ചിട്ട് നിൽക്കുന്നു അതും മാങ്ങ അച്ചാർ മൈ ഫേവറേറ്റ് വാങ്ങിച്ചു കേട്ടോ കാരണം അടിപൊളി കിഡിലൻ രുചിയായിരുന്നു ഉപ്പ് കൂടിയ ടൈപ്പ് അച്ചാറൊന്നും അല്ലായേ നമ്മൾ വീട്ടിലിടുന്ന സൈസന്നാളും ഉഗ്രൻ അച്ചാർ കിലോയ്ക്ക് വൺ ട്വൻറ്റി റുപ്പീസ് ഏതാണ്ടായിരുന്നു കേട്ടോ മാങ്ങ അച്ചാറിന് നാരങ്ങ അച്ചാറും കിടമായിരുന്നു കേട്ടോ ൾ വാങ്ങിയില്ല ഞങ്ങൾ മാങ്ങാച്ചാറാണ് വാങ്ങിച്ചത് മാങ്ങച്ചാർ എനിക്ക് മൂക്കും മോനും വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് സോ ഞങ്ങൾ മാങ്ങാച്ചാർ വാങ്ങിച്ചു നാരങ്ങാച്ചാർ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നത് ഇങ്ങനെയാണ് കേട്ടോ നാരങ്ങാച്ചാർ കീടമായിരുന്നു അപ്പോൾ ഉമ്മ എല്ലാവർക്കും കൂടി ഇങ്ങനെ തന്നതാണ് മോള് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കള്ളായിരുന്നു അടിപൊളിയായിരുന്നു ടേസ്റ്റായിരുന്നു കടല കിഡുമായിരുന്നു അപ്പോൾ ഉമ്മ എല്ലാവരും കഴിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി മൂന്ന് പീസായിരുന്നു തന്നിരുന്നത് ഇതാ ഇങ്ങനെ നല്ല കിഡിലായിട്ട് പാക്ക് ചെയ്ത് തരും കേട്ടോ പിന്നെ ബിരിയാണി ഐറ്റംസിനാണെന്നുണ്ടെങ്കിൽ തലശ്ശേരി ബിരിയാണി അല്ലാണ്ട് ഇത് മദൂത്ത് ചിക്കൻ അങ്ങനെ എന്താണ്ടായിരുന്നു എൻ്റെ മോനെ അത് വാങ്ങിക്കണമെന്ന് പറഞ്ഞു സംഭവം ഞാൻ പേര് കേട്ടിട്ട് വല്ലൂല്ലോ മുമ്പ് കഴിച്ചിട്ട് വല്ലൂല ഇനി കൊള്ളിയിലാണെങ്കിൽ കാശ് തോന്നു വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ പക്ഷെ പിന്നെ കാറിൽ വന്നിരുന്നപ്പം എനിക്ക് തോന്നി വാങ്ങിക്കേണ്ടായിരുന്നു പുതിയ പുതിയതായിട്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ്ടേ ഞങ്ങളിവിടെ ചിക്കൻ ബ്രോസ്റ്റ് ചിക്കൻ വാങ്ങിച്ചു കാണും ചൂടോടുകൂടി കൊണ്ടുവന്നു തട്ടി ഞങ്ങളപ്പോഴത്തേക്ക് ചൂട് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് തോന്നി ഹൈ ചൂടാ ഞങ്ങൾ കൊതിപ്പിച്ചോളാം ദെൻ പ്രിങ്കിൾസിനൊക്കെ നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉമാ റവയ്ക്കെ അജ്മിയുടെ സിക്സ്റ്റി നയൻ റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ സിക്സ്റ്റി ഫോർ നല്ല ഉഗ്രൻ ഓഫർ റേറ്റ് ആയിരുന്നു നയൻറ്റി റുപ്പീസിൻ്റെ ആയിരുന്നു ഞാൻ അന്നത്തെ ദിവസം തന്നെ രാവിലെ ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ തന്നെ എൺപത് രൂപയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അപ്പോഴേ വാങ്ങിച്ചു കാരണം സിക്സ്റ്റി ഫോർ സിക്സ്റ്റി നയൻ സിക്സ്റ്റി ഫോർ അതെല്ലേ ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി അല്ലേ പിന്നെ ജിയോ മാട്ടിപ്പോൾ ഇപ്പോൾ വെള്ള ശർക്കര കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഇവിടുന്ന് നിന്ന് അതും വാങ്ങിച്ചു ദൻ പായസം മിക്സൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എനിക്കത് ഓൾറെഡി ഞാൻ പോയ ഷോപ്പുകളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടിയ അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല ദെൻ കേക്ക് ഇതെന്ന് പറയുന്ന ഗീ കേക്ക് ടീ കേക്ക് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു എൻ്റെ അമ്മ കുഞ്ഞു കുട്ടികളെ കൊണ്ടുചെന്ന് അവിടെ നിർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അടിപൊളിയായിട്ടെല്ലാം വാങ്ങിപ്പിച്ചോളും കേട്ടോ എൻ്റെ മോൻ തന്നെ വാങ്ങിപ്പിച്ചു വലിയ മോനായിട്ട് തന്നെ ഓക്കെ അതാണ്ട് കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ഡയറിമുൾക്ക് അതും ഇതും ഒക്കെ തന്നെ ഉണ്ട് മോനെയും കൊണ്ട് പോയതുകൊണ്ട് ഉണ്ട് അടിപൊളിയായിട്ട് ഞാൻ അതെല്ലാം വാങ്ങിച്ചു കേട്ടോ പിന്നെ ഉണ്ട് പിന്നെ പിസ്ത എന്താണ് അണ്ടിപ്പരിപ്പ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു പിസ്തയൊക്കെ ഞാൻ ജിയോ മാർട്ടിൽ നിന്ന് വാങ്ങിച്ചിരുന്നു അതുകൊണ്ട് എവിടെ നിന്ന് വാങ്ങിയില്ല കേട്ടോ ദെൻ ബാസ്കറ്റ് ഡ്രോബിൻ്റെ ഐസ്ക്രീംസ് എല്ലാം തന്നെ ഉണ്ട് തൊണ്ടയ്ക്ക് വയ്യാതിരുന്നതുകൊണ്ട് ആ സെക്ഷനിലോട്ട് നമുക്ക് ഒരു ഇതുമില്ലായിരുന്നു വാങ്ങിച്ചില്ല ഇത് ത്രീ തൗസൻഡ് റുപ്പീസിന് മുകളിൽ വാങ്ങിക്കുന്നവർക്ക് പുളിമുട്ടിൻ്റെതായ ഒരു കാർഡ് കിട്ടും അപ്പോൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അങ്ങനെ സന്തോഷകരമായിട്ട് നമ്മൾ കടയൊക്കെ കണ്ടു ദേ അവരുടെ സ്റ്റാഫ് തന്നെ വന്ന് നമുക്ക് സാധനങ്ങളൊക്കെ തന്നെ കാറിലോട്ട് വെച്ച് വന്നു കേട്ടോ സോ അതിനൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ടി വന്നില്ല ഡേ ഇതിൻ്റെ കാർ പാർക്ക് ചെയ്യുന്നതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഡെക്കറേഷൻ വർക്ക്സൊക്കെയാണ് കൊള്ളാം കേട്ടോ അടിപൊളി കിഡിലായിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ആ കാർ പാർക്കിങ്ങിന് ഇത്രയും നല്ല ഏരിയ ഉണ്ട് അപ്പം അങ്ങനെ കൊള്ളാമായിരുന്നു ഞാൻ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു പുതിയ ഷോപ്പായതുകൊണ്ട് റേറ്റുമൊക്കെ കുറവുണ്ടായിരുന്നു സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ 拜拜。Bye bye.